സത്യവിശ്വാസവിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നന്മയും, ഇസ്ലാം പഠിപ്പിച്ച ഏതൊരു നന്മയും സ്വായത്തമാക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന മേന്മയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ഒരു മുജാഹിദാണ്. ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുജാഹിദ് എന്ന് പറയുമ്പോൾ സർവവും അള്ളാഹുവിൽ സമർപ്പിക്കാൻ തയ്യാറുള്ള തന്റേടിയായ ഒരു വിശ്വാസി എന്നാണ് അതിനർത്ഥം. സാധാരണ നിലയിൽ മുജാഹിദ് എന്ന പദത്തെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന യുദ്ധമുറകളിലൂടെ ആളുകളെ കൊന്നെടുക്കുക, അതാണ് ജിഹാദ് എന്നും മുജാഹിദ് എന്ന് പറഞ്ഞാൽ കൊന്നെടുക്കുന്ന ഭടനാണെന്നുമുള്ള ധാരണ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മുജാഹിദ്, ഇസ്ലാം പഠിപ്പിക്കുന്ന മുജാഹിദ്, ആ മുജാഹിദ് സത്യസന്ധനും വിനീതനുമായ ഒരു വിശ്വാസി മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. ജിഹാദ് എന്ന പദം അതിന്റെ അർത്ഥം തന്നെ യുദ്ധം, ധർമ്മസമരം എന്നൊക്കെ ഉണ്ടെങ്കിലും മറ്റൊരർത്ഥമാണ് പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ മുജാഹിദ് എന്ന് പറഞ്ഞാൽ പരമാവധി പരിശ്രമിക്കുക, ദീനിനു വേണ്ടി, തന്റെ ആഖിറ വിജയത്തിന് വേണ്ടി പരമാവധി വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്നവൻ എന്നുകൂടിയാണ് അർത്ഥം എന്ന് നാം മനസ്സിലാക്കുക. തന്റെ ദേഹം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ വാക്കും പ്രവൃത്തിയും കൊണ്ടുമൊക്കെ ദീനിനോട് ചേർന്ന് നിൽക്കുക, ത്യാഗ പരിശ്രമം നടത്തുക എന്നുള്ളവനെ ത്യാഗ പരിശ്രമം നടത്തുന്നു എന്നുള്ളതാണ് മുജാഹിദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി, ഇങ്ങോട്ട് ആക്രമിക്കാൻ, നമ്മെ തകർക്കാൻ, നമ്മെ ഒതുക്കിക്കളയാൻ, നമ്മ ഇല്ലായ്മ ചെയ്യാൻ, നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനുള്ള പടപ്പുറപ്പാടുമായി ആളുകൾ രംഗത്ത് യുദ്ധസന്നാഹമായി വരുമ്പോ അതിനെ പ്രതിരോധിക്കണം. ആ പ്രതിരോധം ഏറ്റവും നല്ല രീതിയിലായിരിക്കണമെന്നാണ് ഇവിടെ പറയാൻ പറയുന്നത്. വലാത്തതു, എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുതേ. യുദ്ധമെന്ന് പറയുമ്പോ ആളുകൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുമ്പോ അതിന് നിബന്ധനകളുണ്ട്, രീതികളുണ്ട്. അതിനപ്പുറം പരിധി വിട്ടുകൊണ്ടുള്ള അനാവശ്യമായ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയും ശത്രുക്കൾ ഒന്നടങ്ങുമെന്നല്ല, ആ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ കൃഷിയെയും കന്നുകാലികളെയും വൃദ്ധരായ ആളുകളെയും കുട്ടികളെയും ഒക്കെ അക്രമിക്കുന്ന രീതിയിലേക്ക് അത് പോകരുത്. അവരിങ്ങോട്ടെങ്ങാനും വിട്ടുവീഴ്ചക്ക് വന്നാൽ നിങ്ങളും വിട്ടുവീഴ്ചക്ക് ഒരുങ്ങിക്കൊള്ളണം എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. വെറുതെ അടിച്ചൊതുക്കി അടിച്ച് തീർക്കുക എന്നുള്ളതല്ല ഇസ്ലാം പറയുന്ന ജിഹാദ്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല. സൂറത്തു മുഹമ്മദിൽ പറയുന്നു, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മുജാഹിദീന മിൻകും വസ്വാബിരീന വനബ്ലുവ അഖ്ബാറകും, നിങ്ങളുടെ കൂട്ടത്തിൽ സമരം ചെയ്യുന്നവരെയും ക്ഷമ കൈക്കൊള്ളുന്നവരെയും നാം തിരിച്ചറിയുകയും നിങ്ങളുടെ വർത്തമാനങ്ങൾ നാം പരിശോധിച്ചു നോക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. യുദ്ധരംഗത്തായിരുന്നാലും ജീവിതത്തിന്റെ പ്രയാസകരമായ രംഗങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നോ എന്നുള്ളത് പോലും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നതോ ഒരാളെ പ്രതിരോധിക്കുന്നതോ അല്ലെങ്കിൽ ക്ഷമ അവലംബിക്കുന്നതോ കൊണ്ട് മാത്രമായി ഒരാൾ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. അവന്റെ ജീവിതാന്ത്യം വരെ അവൻ ധീരമുജാഹിദായി വിശുദ്ധ കർമ്മങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനായിരിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ തൃപ്തി അവന് നേടുക കഴിയുക എന്നർത്ഥം. വലിയ ജിഹാദിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ്
കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ഒരു യുദ്ധം കഴിഞ്ഞ് സഹാബികളൊക്കെ വരികയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. നമ്മളിതാ ചെറിയ ഒരു ജിഹാദിൽ നിന്ന് വലിയ ഒരു ജിഹാദിലേക്ക് പോവുകയാണ്, ഒരു യുദ്ധം കഴിഞ്ഞു വരികയാണ്. അപ്പൊ പ്രവാചകൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളിതാ ചെറിയ ഒരു ജിഹാദിൽ, ചെറിയ ഒരു സമരത്തിൽ നിന്ന് വലിയ ജിഹാദിൽ അക്ബർ, വലിയ ഒരു സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോ സഹാബികൾ ചോദിച്ചു, വമൽ ജിഹാദിൽ അക്ബർ? പ്രവാചകനോട് ചോദിച്ചു, ഏതാണ് ആ വലിയ ജിഹാദ്? ഇതിനേക്കാൾ വലിയ ജിഹാദോ അതേതാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ കാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുജാഹിദത്തൽ അബ്ദി ഹവാഹു, തന്റെ അടിമ, ഒരു അടിമ തന്റെ ദേഹത്തോട് ചെയ്യുന്ന പോരാട്ടമാണ്, തന്റെ ദേഹേച്ഛയോട് ചെയ്യുന്ന പോരാട്ടമാണ് വലിയ ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറും യുദ്ധം അല്ലെങ്കിൽ ശത്രുക്കൾ, നമ്മളെ ഒതുക്കാൻ വരുന്ന ശത്രുക്കളോട് പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വിശ്വാസ കർമാനുഷ്ഠാനങ്ങളെ വ്യതിചരിപ്പിക്കുന്ന വിധം പൈശാചികമായ സ്വാധീനങ്ങൾ നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോ അതിനെ തടയുക, അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് വലിയ ജിഹാദ് അഥവാ ജിഹാദിന്റെ ഭാഗമായിട്ട്. അങ്ങനെ കൂടി ജീവിക്കാൻ തയ്യാറാകാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച യുദ്ധം പോലുള്ള സന്ദർഭങ്ങളിൽ ഭടനായി പോരാടിയത് കൊണ്ടൊരു ഫലവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ മുജാഹിദത്തുൽ അബ്ദി ഹവാ, സ്വന്തം ദേഹേച്ഛയോട് നടത്തുന്ന പോരാട്ടം. ഒരാളൊരു വിശ്വാസി, ഒരു അടിമ സ്വന്തം ദേഹേച്ഛയോട് നടത്തുന്ന പോരാട്ടമാണ് വലിയ ജിഹാദ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഫദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫില്ലാ, അൽ മുജാഹിദു മൻ ജാഹ മൻ ജാഹദ നഫ്സഹു ഫില്ലാ, അതായത് അല്ലാഹുവിന്റെ കാര്യത്തിൽ സ്വന്തം ആത്മാവിനോട്, നഫ്സിനോട് ജിഹാദ് ചെയ്യുന്നവനാണ് യഥാർത്ഥ മുജാഹിദ്. അല്ലാഹുവിന്റെ വിഷയത്തിൽ സ്വന്തം മനസ്സിനോട്, സ്വന്തം ദേഹേച്ഛയോട് ജിഹാദ് ചെയ്യുന്നവനാണ് വലിയ മുജാഹിദ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇപ്പൊ മുജാഹിദ് എന്ന് പറഞ്ഞാൽ അവൻ ധീരനായിരിക്കണം, അവൻ തന്റേടിയായിരിക്കണം, അവൻ ഏത് സന്ദർഭത്തെയും സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തിന്റെ പൂർണ്ണതയോടെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളവനായിരിക്കണം. ആ അഭിമുഖീകരണത്തിന്റെ, ആ സന്ദർഭത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്, ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഭാഗമാണ് സ്വന്തം നഫ്സിനോട് പോരാടുക എന്നുള്ളത്. അപ്പോ ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന, നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്കപ്പുറം സ്വന്തം നഫ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട്, സ്വന്തം ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് കറയില്ലാത്ത ജീവിതവുമായി നിഷ്കളങ്കനായി ജീവിക്കാൻ തയ്യാറുള്ളവനാണ് യഥാർത്ഥ മുജാഹിദ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അരുളിയിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്, വിശുദ്ധമായ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജിഹാദിന്റെ ഒന്നാമത്തെ വിശ്വാസ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന സ്വഭാവം അഥവാ ആദർശം. ആ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദാവത ദാഇദാ ദാൻ ഫലിയസ്തജീബൂലീ വലുഅ്മിനൂ ബീ ലഅല്ലഹും യർശുദൂൻ, നിന്നോട് എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറഞ്ഞേക്കുക. അല്ലാഹു എവിടെയാണ്, അല്ലാഹു ആരാണ്? അല്ലാഹു ഏറ്റവും അടുത്താണ്. നമ്മുടെ മനസ്സിൽ എന്ത് മന്ത്രിക്കുന്നു അതൊക്കെയും അറിയുന്നവനാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്നവനാണ്,
നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ്. അതുമാത്രമല്ല അതിനൊക്കെയും ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. അവനാണ് അള്ളാഹു. അത്തരത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊന്നും ലോകത്തില്ല, മറ്റൊന്നും ലോകത്തില്ല. അള്ളാഹു മാത്രമാണ് അത്തരത്തിൽ നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി. നിന്നോട് എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നതാണ്. പറച്ചോ പറയാം, നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയോടെ ഇഖ്ലാസോടെ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പടച്ചവും തള്ളിക്കളയൂല. ഖുർആനാ പറയുന്നത് തള്ളിക്കളയൂല. അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണിത്. നേരെ ചൊവ്വയുടെ വഴിയിലേക്കുള്ള അവർക്ക് സഞ്ചരിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും ഏറ്റവും വലിയ സവിശേഷതയായി അവനിലുണ്ടാവേണ്ടത് വിശുദ്ധമായ തൗഹീദാണ്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്ന് ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. എന്നാൽ അതുകൊണ്ട് മുജാഹിദിന്റെ ജീവിതം അവസാനിക്കുന്നു. ശുദ്ധമായ തൗഹീദ് മാത്രം ഉൾക്കൊണ്ട് അതിനുവേണ്ടി വാദപ്രതിവാദം നടത്തി, അതിനുവേണ്ടി കലവില കൂട്ടി, അതിനുവേണ്ടി യോദ്ധാവായി രംഗത്തിറങ്ങി അങ്ങനെ ജീവിച്ചാൽ മാത്രം അവൻ ഒരു യഥാർത്ഥ മുജാഹിദായി തീരുമോ? അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ്, ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ഗളുർ റിജാലി ഇലല്ലാഹ് അബ്ഗളുർ റിജാലി ഇലല്ലാഹ്. അള്ളാഹു ഏറ്റവും കോപിക്കുന്ന വ്യക്തി, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള വ്യക്തി അതാരാണ്? അൽ അലദ്ദുൽ ഖസിമു കടുത്ത വെറുതെ തർക്കിക്കുന്നവൻ. പ്രവാചകൻ പറഞ്ഞു, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അനാവശ്യമായി തർക്കിക്കുന്നവനാണ് അള്ളാഹു. അവനോടാണ് അള്ളാഹുവിന് ഏറ്റവും കോപമുണ്ടാവുക. വെറുതെ തർക്കിക്കുക, കണ്ടെടുത്തും കാണാത്തടുത്തും ഒക്കെ ഒന്ന് കേൾക്കുമ്പോ, ഒന്ന് സംവദിക്കുമ്പോ, മാന്യമായ സംവാദത്തിനപ്പുറം, മാന്യമായ ആശയവിനിമയ പ്രചരണത്തിനപ്പുറം അനാവശ്യമായ രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതിയോഗികളിൽ നമ്മൾ കരുതിപ്പോകുന്ന ആളുകളെ നിന്ദിച്ച് അപമാനിച്ച് പരിഹസിച്ച് അനാവശ്യമായി ഒച്ചയിട്ട് സംസാരിക്കുന്ന ആളുകൾ അവരാണ് മുജാഹിദുകളെന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അല്ല, പ്രവാചകൻ പറയുന്നു സൗമ്യമായി തന്നെയായിരിക്കണം അവന്റെ സംസാരം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ റഹ്മാൻ, വലാ തുസഖിർ ഹദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ. നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുതേ. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുതേ. واقصد في مشيك واغضض من صوتك. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണേ. നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യണേ. സൗമ്യമായുള്ള പെരുമാറ്റം. ഖുർആൻ അത്തരത്തിൽ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ച് അനേകം സ്ഥലത്ത് പറയുന്നുണ്ട്. സൗമ്യമായ രീതിയിലുള്ള വാക്കുകൾ, ഒച്ചപ്പാടിന്റെ ബഹളത്തിന്റെ ഘോര ശബ്ദത്തിന്റെ അകമ്പടിയൊന്നുമില്ലാതെ സൗമ്യമായ രീതിയിൽ അയാൾ കേൾക്കും എന്റെ വാക്ക് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ അയാളോട് പറയുക, അയാൾക്ക് കേൾക്കാൻ മനസ്സില്ലാത്ത, അയാളിങ്ങോട്ട് തർക്കിക്കുന്ന, അയാളിങ്ങോട്ട് വാശി കാണിക്കുന്ന സന്ദർഭത്തിൽ അങ്ങോട്ട് പറയേണ്ടതില്ല. അത് കേവലം തർക്കം മാത്രമാണ്. അതൊരു ദായിയുടെ ദൗത്യമല്ല, അതൊരു മുജാഹിദിന്റെ ദൗത്യമല്ല. സൗമ്യമായ രീതിയിൽ സംസാരിക്കുക. ഏതെങ്കിലും ആൾ അനാവശ്യമായി തർക്കിക്കുമ്പോൾ വിവേകമില്ലാത്ത ആളുകളുടെ തർക്കത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളങ്ങ് പോയിക്കോ, സലാം പറഞ്ഞ് വിട്ടുകളയ, തർക്കാൻ നിൽക്കണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അനാവശ്യമായുള്ള തർക്കം സംവാദമാവാം, വാദപ്രതിവാദമാവാം, ആശയമായ പരമായ കൈമാറ്റങ്ങളും ചർച്ചകളുമാവാം,
പക്ഷേ അതൊക്കെയും ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മുടെ ഐഡന്റിറ്റി നശിപ്പിക്കാതെ വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച, പ്രവാചകൻ മാതൃക കാണിച്ച സ്വഭാവ രീതി നശിപ്പിക്കാതെ വേണം അയാൾ സംവദിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, ഒരാളുടെ ഇസ്ലാം നന്നാക്കുക എന്നതിൽപ്പെട്ടതാണ് നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ഇസ്ലാം, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾ അത് നന്നാക്കുക എന്നതിൽപ്പെട്ടതാണ് അവൻ തനിക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളത്. ആവശ്യമില്ലാത്തടുത്തൊക്കെ കയറിയിട്ട് അതിലിടപെട്ട് വഷളാക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തർക്കിക്കുന്ന സ്വഭാവം ഒരു മുജാഹിദിന് പറ്റിയതല്ല, ഒരു വിശ്വാസിക്ക് പറ്റിയതല്ല എന്ന് പ്രവാചകൻ ആവർത്തിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ, കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും ദാനധർമ്മമാണ്. നന്മ എന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ കണ്ടോ, എന്തൊക്കെ തിരിച്ചറിഞ്ഞോ, എന്തൊക്കെ മനസ്സിലാക്കിയോ, അതിനൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെയും ദാനധർമ്മമാണ്. ദാനധർമ്മത്തിന്റെ പ്രതിഫലം എന്താണ്? പത്തരട്ടിയാവാം, 700 ഇരട്ടി വരെ ആവാം. മാത്രമല്ല റമദാൻ പോലുള്ള സന്ദർഭങ്ങളിൽ വാരിക്കോരി കണക്കില്ലാതെയും ആവാം. ഇപ്പൊ നമ്മളൊരു നന്മ ചെയ്താൽ, ഒരു സഹോദരനെ കണ്ട് പുഞ്ചിരിച്ചാൽ, ഭാര്യയുടെ വായയിൽ കൊടുക്കുന്ന ഉരുള, ഭക്ഷണത്തിന്റെ ഒരു ഉരുള പോലും ദാനധർമ്മമാണ്, സദക്കയാണ് എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. അങ്ങനെ സ്നേഹത്തോടെ, ഐക്യത്തോടെ, രമ്യതയോടെ കഴിഞ്ഞുകൂടാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഒരു വിശ്വാസി തിരിച്ചു വരണം. അവനാണ് മുജാഹിദ്. എല്ലാ നന്മയും അത് ദാനോദർമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാരാണ്? ഒരാൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, പ്രവാചകരെ, ആരാണ് യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അയ്യുന്നാസി അഹബ്ബ ഇലല്ലാഹ്, ആരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ? പ്രവാചകൻ വിശദീകരിക്കുകയാണ്. ഫഖാല, പ്രവാചകൻ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി അംഫഹും ലിന്നാസ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ഏതൊക്കെയാണ് ഉപകാരം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് വിശദീകരിക്കുകയാണ്, വഅഹബ്ബൽ ആമാലു ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമല്, സൽക്കർമ്മം അല്ലെങ്കിൽ കർമ്മം, പ്രവർത്തനം, അത് മുസ്ലിമിന് സന്തോഷം പകരുക എന്നതാണ്. നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷം പകരുന്ന ഒരു കാര്യം, പ്രയാസത്തിലുള്ള മനുഷ്യനായിരുന്നാലും അല്ലാത്ത മനുഷ്യനായിരുന്നാലും അവന് വിശ്വാസിയായ ഒരു മനുഷ്യന് സന്തോഷം പകരുന്ന ഒരു കാര്യമുണ്ടോ അതിൽ നാം വ്യാപൃതരാവുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുകയാണ്, തുക്ഷിഫു അൻഹു ഖുർബതൻ, അവനിൽ നിന്നൊരു പ്രയാസം നീക്കിക്കൊടുത്തുകൊണ്ട് ഒരു വിശ്വാസിക്ക് സന്തോഷം പകരുന്നുക എന്നുള്ളതാണ് നല്ല മനുഷ്യന്റെ സ്വഭാവം. ഏതൊക്കെ രീതിയിൽ? അവന്റെ ഒരു പ്രയാസം നീക്കിക്കൊടുത്തുകൊണ്ട് അതവന് സന്തോഷം പകരും. ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുത്തുകൊണ്ട് അവന് സന്തോഷമുണ്ടാക്കുക എന്നാൽ അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ ബാധ്യതകളാൽ, കടങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ കടം വീട്ടിക്കൊണ്ട്, ബാധ്യത വീട്ടിക്കൊണ്ട് അവനെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതുപോലെ വിശന്ന് പൊരിയുന്ന, ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ദരിദ്രനായ ആളുകൾക്ക് ഭക്ഷണം നൽകുക, വിശപ്പ് മാറ്റിക്കൊടുക്കുക, അവന്റെ ദാരിദ്ര്യം നീക്കിക്കൊടുക്കുക, ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസികളാവട്ടെ അല്ലാതെ ആളുകളാവട്ടെ അവർക്ക് സന്തോഷം പകർന്നുകൊണ്ട് ഒരാൾ രംഗത്ത് വരികയാണെങ്കിൽ
അതിനുവേണ്ടി ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ അവനെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് പ്രവാചകൻ തുടരുകയാണ്, എന്റെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരന് വേണ്ടി, ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ അവനോടൊപ്പം പ്രയാസം നീക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് എന്റെ സഹോദരൻ പ്രയാസപ്പെടുന്ന ആ പ്രയാസം നീക്കിക്കൊടുക്കാൻ വേണ്ടി അവനോടൊപ്പം അല്ലെങ്കിൽ അവന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് അഹബ്ബു ഇലൈ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. പ്രവാചകൻ പറയാ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് എത്രമാത്രം മിൻ അൻ ആതികഫ ഫീ ഹാദൽ മസ്ജിദ് യഅനി മസ്ജിദുൽ മദീന. ഈ മസ്ജിദിൽ പ്രവാചകൻ പറയുകയാണ്, മദീന പള്ളി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പള്ളിയിൽ ഇഴ്ത്തിക്കാപ്പ് ഇരിക്കുന്നതിനേക്കാൾ എത്ര ഷഹിറൻ, ഒരു മാസക്കാലം മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഇഴ്ത്തിക്കാപ്പ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് പ്രയാസമനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ മൂന്ന് സ്ഥലത്തേക്കാണ് തീർത്ഥാടനത്തിനായി അനുമതി നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ കാണുന്ന ജാറങ്ങളിലേക്കും മക്ബറുകളിലേക്കൊന്നും തീർത്ഥാടനം ഇല്ല, ഇല്ലേ ഇല്ല. ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ് മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മസ്ജിദുൽ ഹറമിൽ ഒരു വഖ്ത് നമസ്കരിച്ചാൽ 100,000 നമസ്കാരം നിർവഹിച്ച പ്രതിഫലമാണ്. മസ്ജിദുൽ നബവിയിലോ ഒരു വഖ്ത് നമസ്കരിച്ചാൽ 1,000 റക്അത്ത് നമസ്കരിച്ച പ്രതിഫലമാണ്. അതേ മസ്ജിദുൽ നബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഒരു ദിവസം 5 നേരം, ഒരു മാസക്കാലം ഒരാൾ ഈത്തിക്കാഫിരുന്നാൽ ഒരു ദിവസം 5 നേരം അവിടെ നിർബന്ധ നമസ്കാരം നിർവഹിക്കും. റവാത്തി സുന്നത്ത് നമസ്കാരങ്ങൾ വേറെയുമുണ്ട്. ഒരു നമസ്കാരത്തിന് 1,000 നമസ്കാരം നിർവഹിച്ച പ്രതിഫലമുണ്ട്. സുന്നത്ത് നമസ്കാരം വേറെ, ഒരു ദിവസം മാത്രം 5,000 അതിലപ്പുറം പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. 5,000 വഖ്ത് നമസ്കരിച്ച് നിർബന്ധ നമസ്കാരത്തിന്റെ പ്രതിഫലം ഒരു ദിവസം മാത്രമല്ല, ഒരു മാസമാകുമ്പോഴോ കണക്ക് കൂട്ടിക്കോ. അങ്ങനെ വിപുലമായ രീതിയിലുള്ള പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദുൽ നബവിയിലെ നമസ്കാരം നിർവഹിക്കുന്ന ഒരു മാസക്കാലത്തെ ഇത്തിക്കാഫ്, അതുപോലെ ആ സന്ദർഭങ്ങളിൽ അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യും, ദിക്റുകൾ ചൊല്ലും, ഇത്തിക്കാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയിൽ തന്നെ അങ്ങനെ വ്യാപൃതനാവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാസക്കാലം ഇത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്റെ പ്രയാസം നീക്കിക്കൊടുക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ മുജാഹിദുകാരൻ അവനാണ്. അതൊന്നും കാണാതെ, അതിലൊന്നും വ്യാപൃതനാവാതെ, അതൊന്നും ശ്രദ്ധിക്കാതെ പള്ളി നിസ്കാരം ഇത്തരം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന, തൗഹീദിന്റെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന, ജീവിതത്തിൽ മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയോ ജീവിതത്തിൽ പകർത്തുകയോ ചെയ്യാതെ അനാവശ്യമായ തർക്കത്തിലേർപ്പെടുന്ന ആളുകളല്ല മുജാഹിദെ. ഇത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സ്വന്തത്തെയും ജനങ്ങളെയും സേവിക്കുന്ന, സ്നേഹിക്കുന്ന, പടച്ചവന്റെ തൃപ്തി മാത്രം ലാക്കാക്കി ജീവിക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ എന്ന് നാം അറിയുക. അത്തരം മുജാഹിദുകളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ കരുണാവാനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. ശാന്തിയുടെ ഭവനത്തിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. പരലോക ജീവിതം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ, ശാന്തിയുടെ, സുഖത്തിന്റെ, ടെൻഷൻ ഇല്ലാത്ത ജീവിതത്തിന്റെ സന്ദർഭമാണ്. ഇവിടെ ടെൻഷനാണ്, ഇവിടെ പ്രശ്നമാണ്, പ്രയാസമാണ്, കലുഷിതമാണ്, ബേജാറാണ്. അങ്ങനെയൊന്നുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നു. അത്തരമൊരു ലോകം അള്ളാഹു നമുക്കായി ഒരുക്കി വെക്കുന്നു.
ആ കാരണവാനായ അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തുനിഞ്ഞാൽ തുടർന്നങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം സമാധാനപരമാണ്, ശാന്തതയോടെയുള്ള ജീവിതമാണ്, സംതൃപ്തിയാണ് 100%. അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത് വഹും ലാ യുദ്ലമൂൻ, എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്, അവരോടൊട്ടും അനീതി കാണിക്കുകയില്ല. ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ പോകണമെന്നത് ഉറപ്പാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണിത്, ഓർമ്മപ്പെടുത്തലുകളാണിത്. എന്തായാലും പോകും, വീടും നാടും സൗകര്യങ്ങളും ഭക്ഷണവും വാഹനവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ പോകും. അവിടെയാണ് നമുക്ക് സമാധാനത്തിന്റെ ഗേഹം, സമാധാനത്തിന്റെ ജീവിതം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതം, ഈ സുഖങ്ങളിൽ, ഈ സമയങ്ങളിൽ അങ്ങ് നശിപ്പിക്കാതെ ഈ സുഖങ്ങളും ഈ സൗകര്യങ്ങളുമൊക്കെ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാശ്വതമായ ജീവിതത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ ഒരു സുഹൃതമായി, വലിയ പുണ്യമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെയും നീ പുറത്തു തരേണമേ നാഥ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരേണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ നാഥ. ഞങ്ങൾ ക്ഷീണിതരായ രോഗികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, റബ്ബുലാലമീനായ തമ്പുരാനെ, അവർക്ക് നീ സമാധാനം നൽകണമേ, അവർക്ക് നീ ശിഫ നൽകണമേ, അവർക്ക് നീ സംതൃപ്തിയും സുഖവും സമാധാനവും നൽകണമേ നാഥ. ഞങ്ങളിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, റബ്ബുലാലമീനായ തമ്പുരാനെ, ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച യാത്രയിൽ, സുഹൃത്തുക്കളിൽ, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ ചിലപ്പോൾ അവർക്ക് കഴിയാതെ വന്നിട്ടുണ്ടാവാം, ജീവിതത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ടാവാം. റബ്ബുലാലമീനായ തമ്പുരാനെ, മക്കളായ ഞങ്ങൾ റബ്ബേ നിന്നോട് കേടുകയാണ്, അവർക്ക് നീ പൊറുത്തു കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ, ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരേണമേ റഹ്മാനെ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് റബ്ബുലാലമീനായ തമ്പുരാനെ, നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ. മാറാരോഗങ്ങളെ തൊട്ട്, കടങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, അപമാനിക്കപ്പെടുന്ന, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളെ തൊട്ട് റബ്ബുലാലമീനായ തമ്പുരാനെ, ഞങ്ങളെ നീ സുരക്ഷിതമാക്കണമേ, ഞങ്ങളെ നീ സംരക്ഷിക്കണമേ നാഥ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ പ്രയാസം അനുഭവിക്കുകയാണ്, വിശ്വാസികളായതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ് നാഥ. അവരെ നീ സംരക്ഷിക്കണമേ നാഥ, അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.